ഉത്തർപ്രദേശ് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് യോഗി സർക്കാർ പ്രാധാന്യം നൽകുന്നത്. ക്രമസമാധാന നില തകർക്കുന്ന ഒന്നിനെയും വച്ചു പൊറുപ്പിക്കുകയുമില്ല. കഴിഞ്ഞ ദിവസമാണ് യുപിയിലെ പ്രയാഗ്രാജിൽ പ്ലേറ്റ്ലെറ്റിന് പകരം മുസംബി ജ്യൂസ് കുത്തിവെച്ച് രോഗി മരിച്ച ഗ്ലോബൽ ഹോസ്പിറ്റൽ എന്ന ആശുപത്രി ഇനി പ്രവർത്തിക്കില്ലെന്ന് യുപി സർക്കാർ അറിയിച്ചത്. എത്രയും വേഗം ഈ സ്വകാര്യ ആശുപത്രി പൊളിക്കുവാൻ ഉത്തരവ് യുപി സർക്കാർ പുറത്തിറക്കുകയായിരുന്നു. ഡെങ്കിപ്പനി ബാധിച്ചതിനെ തുടർന്ന് പ്ലേറ്റ്ലെറ്റിന് പകരം മുസംബി ജ്യൂസ് കുത്തിവെച്ച് 32 വയസ്സുകാരൻ മരിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് ആശുപത്രി പൊളിക്കുവാൻ സർക്കാർ തീരുമാനമെടുത്തത്. മരണം പുറത്തറിഞ്ഞപ്പോൾ തന്നെ ആശുപത്രിക്കെതിരെ സർക്കാർ കടുത്ത നടപടികൾ ആരംഭിച്ചിരുന്നു. സംഭവം നടന്ന പിറ്റേന്ന് തന്നെ ആശുപത്രി പൂട്ടി സീൽ ചെയ്തിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്താൻ യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്ന് തന്നെ ഉത്തരവിടുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ ആശുപത്രിക്കെതിരെ അന്വേഷണം നടത്തുവാൻ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആശുപത്രി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് ആശുപത്രി പൊളിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അങ്ങനെ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാതെ എല്ലാം കൃത്യമായി നടപ്പാക്കുക എന്നാണ് മോദിയുടെയും യോഗിയുടെയും സ്റ്റൈൽ. ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കേണ്ടതുണ്ടെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുകയാണ്. ഇതിനുള്ള നടപടികളും ഉടൻ ആരംഭിക്കും. ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഉന്നതതല യോഗത്തിലാണ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ചർച്ച നടത്തിയത്. ചർച്ചയിൽ സ്റ്റേഷൻ സ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഉദ്യോഗസ്ഥരെ അദ്ദേഹം ബോധ്യപ്പെടുത്തി. അനധികൃത മയക്കുമരുന്ന് നിർമ്മാണം, വിൽപ്പന, കടത്ത് എന്നിവയ്ക്കെതിരെയുള്ള പ്രചാരണം ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. അന്തർ സംസ്ഥാന അന്താരാഷ്ട്ര അതിർത്തികളിൽ ജാഗ്രത വർദ്ധിപ്പിക്കണം. ആഭ്യന്തര വകുപ്പിനൊപ്പം മറ്റു വകുപ്പുകളും ഇതിനായുള്ള പ്രവർത്തനങ്ങളും ക്യാമ്പയിനുകളിലും പങ്കുചേരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ഒന്നിച്ച് മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിന്റെ അതിർത്തി ജില്ലകളിലെ അർഹരായ എല്ലാ ആളുകൾക്കും ലഭ്യമാക്കണം. അത് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം. ഒപ്പം പദ്ധതികളുടെ പുരോഗതി പ്രത്യേകം അവലോകനം ചെയ്യണം. അതിർത്തികളിൽ ഉത്തർപ്രദേശ് പോലീസും ശാസ്ത്ര സീമാ ബെല്ലും സംയുക്ത പെട്രോളിംഗ് നടത്തണം. ഇരുസേനകളും തമ്മിലുള്ള മികച്ച ഏകോപനത്തിന് ഊന്നൽ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. മാഫിയകൾക്കും ഗുണ്ടകൾക്കുമെല്ലാം പേടി സ്വപ്നമായി തീർന്നിരിക്കുകയാണ് വീണ്ടും യോഗി. രാജ്യത്തുടനീളം 2024 ഫോറൻസിക് ലാബുകൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പലയിടത്തും ലാബുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിലടക്കമുള്ള പോലീസുകാർക്ക് ഇതിനായി പരിശീലനവും നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് യോഗി അദ്ദേഹം ഭരിക്കുന്ന സംസ്ഥാനത്ത് ലാബുകൾ എത്തും മുമ്പേ ഇത്തരമൊരു പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.